ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആലീസ് മാത്യു. ഓ, ഞാൻ ഭയങ്കര ഒരു അതിശയിപ്പിക്കുന്ന ഒരു ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നോ, ഞാൻ ഇന്നൊരു പ്രൈവറ്റ് ജെറ്റ് പറപ്പിച്ചു. വിശ്വസിക്കാൻ ഇച്ചിരി വിഷമമുണ്ടല്ലേ. വാവ്, അത് ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല കേട്ടോ. ശരിക്കും പറഞ്ഞെന്നാൽ ജീവൻ പോയ പോലെയായിരുന്നു. പക്ഷെ നല്ലൊരു പൈലറ്റിനെ എനിക്ക് കിട്ടി. അതുകൊണ്ട് പുള്ളിക്കാർത്തി എന്നെ നല്ല പോലെ എല്ലാം പറഞ്ഞു തന്ന് അങ്ങ് 5000 feet ഗ്രൗണ്ടിൽ നിന്ന് 5000 feet അപ്പിൽ പോയിട്ട് ഞാനൊരു 4-5 rounds എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്ലെയിൻ ഒന്ന് പറപ്പിക്കണമെന്ന്. ഇതൊരു ചെറിയൊരു ജെറ്റ്, ഒരു പ്രൈവറ്റ് ജെറ്റാണ്. അത് ഞാൻ പോയി പറപ്പിച്ചു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. ഈ പ്ലെയിനാണ് ഞാൻ പറത്തിയത്. ഷെറി ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ. ഞാൻ അവിചാരിതമായി കണ്ടുമുട്ടിയ ഒരു സ്ത്രീയാണ് ഈ ഷെറി. വെറും 2-3 days പരിചയം കൊണ്ട് ആ സ്ത്രീക്ക് എന്നെ ഭയങ്കര അങ്ങ് ഇഷ്ടമായി. അങ്ങനെ അവരെന്നോട് ചോദിച്ചു, പ്ലെയിനിൽ കയറാൻ വരുന്നോ, ഞാൻ പറപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി സമ്മതിച്ചു കൊടുത്തു. ഈ ഹെൻഡേഴ്സൺ എക്സിക്യൂട്ടീവ് എയർപോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് 4 miles മാത്രം ദൂരമേ ഉള്ളൂ. ഇവിടെയാണ് മിക്ക പ്രൈവറ്റ് പ്ലെയിനുകളും വരുന്നത്. വാസ്തവത്തിൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കും ഇല്ലായിരുന്നു. ഷെറി എന്നെയും കാറിൽ കയറ്റി അവരുടെ പ്ലെയിൻ പാർക്ക് ചെയ്തിരുന്നിടത്തേക്ക് കൊണ്ടുപോയി. ഗേറ്റ് തുറക്കാൻ മാത്രം ഷെറിയുടെ ഒരു ബാഡ്ജ് വേണമായിരുന്നു, അല്ലാതെ എന്നെ ആരും ഒന്നും ചെക്ക് ചെയ്തില്ല. ഇത് കണ്ടോ, നമ്മളൊരു ടോയ് ഷോപ്പിൽ പോകുമ്പോൾ കാണുന്നത് പോലെ കുഞ്ഞു പ്ലെയിനുകൾ പാർക്ക് ചെയ്ത് കിടക്കുന്നത്. ഹോ, എൻ്റെ രസമായിരുന്നത് കേട്ടോ, വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാറ് ഞങ്ങൾ ഓരം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഷെറിയുടെ ജെറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. പറയാതിരിക്കാൻ വയ്യ, ഷെറി അല്ല ഒന്നാം തരം ഒരു പൈലറ്റാണ് കേട്ടോ. ഷെറി വന്നിട്ട് ആ പ്ലെയിനിൻ്റെ ഓരോ ഭാഗങ്ങളെപ്പറ്റിയും എന്നോട് ഭയങ്കരമായിട്ട് വിശദീകരിച്ചു. ഞാൻ ഏതപ്പാ ഗോതമംഗലം എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു കുന്തോ അറിയത്തില്ല, പക്ഷേ ഞാൻ എന്നാലും അത് ശ്രദ്ധയോടുകൂടി തന്നെ കേട്ടു. ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുമ്പ് പ്ലെയിനിൻ്റെ ഓരോ ഇഞ്ചും ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി. ഫ്യൂവലിൻ്റെ സാമ്പിൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും എടുത്തിട്ട് അതിൻ്റെ മണവും നിറവും ഗുണവും എല്ലാം ചെക്ക് ചെയ്തു. എനിക്ക് ശരിക്കും അതിശയായിപ്പോയി കേട്ടോ, ഇത്രയൊക്കെ ചെക്ക് ചെയ്യണം ഒരു പ്ലെയിൻ പറപ്പിക്കാനെന്ന്. അതിനുശേഷം ഞങ്ങൾ ജെറ്റിൽ കയറി. ഒറ്റ വാതിലേ ഉള്ളതിന് ചെറിയ ഒരു കമ്പ് പോലത്തെ ഒരു സ്റ്റെപ്പുണ്ട്. എന്നിട്ട് പ്ലെയിനിൻ്റെ ചിറകിൽ ചവിട്ടിയാണ് കയറുന്നത്. നല്ലപ്പം കയറുന്നതിനാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഈ പ്ലെയിനകത്ത് 4 people ഇരിക്കാൻ 4 seats പക്ഷേ ഞങ്ങൾ 2 people മാത്രമേ പോയുള്ളൂ. അതിനുശേഷം ഷെറി ആ കോക്ക്പിറ്റിലെ സർവ സാധനങ്ങളെക്കുറിച്ചും വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇതെല്ലാം പുതിയ അറിവായതിനാൽ ഞാൻ ശരിക്കും വായും പൊളിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഗ്രഹിക്കാവുന്നിടത്തോളമൊക്കെ ഗ്രഹിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് ഒരു 2 pages വരുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് എന്ന് ഉറപ്പ് വരുത്തി. എനിക്ക് ഭയങ്കര ഇമ്പ്രസ് ആയിപ്പോയി കേട്ടോ. ഞങ്ങൾ പേഷ്യൻസിനെയൊക്കെ ഹോസ്പിറ്റലിലോട്ട് വിടുമ്പോഴതിനൊരു ചെക്ക് ലിസ്റ്റ് എല്ലാം ഉണ്ട്, അതുമെല്ലാം ചെക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അന്നാണെങ്കിൽ ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് കുറച്ച് ടെർബുലൻസ് ഒക്കെ കാണും, പേടിക്കരുത് എന്ന് ഷെറി എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുവാണേ, ഞാൻ ആലീസിനെ കൊണ്ട് പ്ലെയിൻ ഓടിപ്പിക്കാമെന്ന്. എൻ്റെ പൊന്നെ, ശരിക്കും ഞാൻ ആദ്യം ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ചുമ്മാ ആയിരിക്കും പറയുന്നതെന്നാണ് വിചാരിച്ചത്. കാരണം പ്ലെയിനിൽ ധാരാളം കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ABC അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെ മൂക്കും കുത്താതെ പറപ്പിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. എനിവേ, ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ കിട്ടാനായിട്ട് ഏകദേശം ഒരു 15 minutes നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ എയർപോർട്ടിലാണെങ്കിലും ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അന്ന് ഇത്രയൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, പ്രൈവറ്റ് ഒരു ചെറിയൊരു എയർപോർട്ടാണ്. ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ വിതിൻ നോ ടൈം ഞങ്ങളെ സ്മൂത്തായിട്ട് അങ്ങ് പൊങ്ങി, ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ കോക്ക്പിറ്റിലിരുന്ന് എൻ്റെ സിറ്റിയെല്ലാം വിശാലമായി കാണാൻ സാധിച്ചു. ഹെൻഡേഴ്സൺ എയർപോർട്ടിൽ നിന്ന് സൗത്തിലേക്ക് ഏകദേശം 20 miles ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറന്നത്. അത്രയും പറന്നു കഴിഞ്ഞപ്പോൾ ഒരു ചുറ്റിനും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു താഴ്വാരം കണ്ടു. കൂടാതെ ഇവിടുത്തെ I-15 എന്ന എക്സ്പ്രസ് വേ ഒരു നൂല് പോലെ കാണുകയും ചെയ്യായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട് കേട്ടോ. ഓ, ഈ I-15 കാലിഫോർണിയയ്ക്ക് പോകുന്നേ ആ I-15 ആണ്, അത് കാണുന്നത് നല്ല രസമായിരുന്നു. ഷെറി ആ താഴ്വരയ്ക്ക് മുകളിൽ 2 times വട്ടമിട്ട് പറന്നു. ആ കൂട്ടത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എന്നോട് പറഞ്ഞും തന്നു കേട്ടോ. യോക്കിൽ 1 kai മാത്രം വെച്ചാൽ മതിയെന്നും പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടി തോന്നി. കാരണം കാർ ഓടിക്കുമ്പോഴേ നമ്മൾ 2 kais പിടിച്ചല്ലേ ഓടിക്കുന്നത്. എനിവേ, എന്നോട് പറഞ്ഞത് ഏതാണ്ടെല്ലാം ഞാൻ കുറച്ചൊക്കെ ഗ്രഹിച്ചു. എന്നിട്ട് എന്നോട് പറയുകയാണേ, ഇവിടെ ഒരു റൗണ്ട് എടുത്ത് കാണിക്കാൻ, പ്ലെയിനിൻ്റെ മൂക്കൊന്നും കുത്തരുതെന്നും പറഞ്ഞു. എന്നിട്ട് ഷെറിയുണ്ടല്ലോ 2 kais കെട്ടിയിട്ട് ഒറ്റ ഇരിപ്പ്,
ആ ഞാൻ പിന്നെ എന്നെ ചലഞ്ച് ചെയ്ത് ഞാൻ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പയ്യെ റൈറ്റിലോട്ട് പതുക്കെ തിരിച്ചു. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് നല്ലപോലെ അങ്ങ് തിരിഞ്ഞു. അങ്ങനെ ഒരു റൗണ്ട് ചെയ്തപ്പോൾ ഷെറി എന്നോട് പറഞ്ഞു, വെരി ഗുഡ് എന്ന് പറഞ്ഞു. ആ അപ്പോൾ ഇച്ചിരി ഒരു ആത്മധൈര്യം വന്നു. എന്നാൽ ഇനി റൗണ്ട് എടുത്താൽ മാത്രം മതി, റൈറ്റിലോട്ട് എടുത്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്നോട് ഷെറി പറഞ്ഞു, ലെഫ്റ്റിലോട്ട് തിരിക്കാം, ലെഫ്റ്റിലോട്ട് ഒരു റൗണ്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്തു ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകുന്ന പോലെ തന്നെ ലെഫ്റ്റിലോട്ട് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു പതുക്കി അങ്ങോട്ട് തിരിച്ചു. ഞാൻ എൻ്റെ അമ്മോന്ന് മനസ്സിൽ കാറി. വെളിയിലോട്ട് വന്നില്ല കേട്ടോ, പറയാൻ പറ്റുമോ? നമുക്ക് ധൈര്യം ഇല്ലെന്നുള്ളത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അയ്യോ, കാരണം എന്നാന്നോ, ലെഫ്റ്റിലോട്ട് തിരിച്ചപ്പോൾ പ്ലെയിൻ അങ്ങ് മറിഞ്ഞു പോകുന്ന പോലെയാണ് എനിക്കങ്ങ് തോന്നിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദേണ്ട് പ്ലെയിനിൻ്റെ പ്രഷർ അങ്ങോട്ട് കുറഞ്ഞിട്ട് പ്ലെയിനിൻ്റെ മൂക്ക് താഴുന്നു. ഞാൻ വേഗം തന്നെ ഷെറി പറഞ്ഞ കാര്യം ഓർത്തിട്ട് യോക്ക് പുറകോട്ട് വലിച്ചപ്പോൾ ദേണ്ട് പ്ലെയിൻ നേരെ അങ്ങ് പൊങ്ങി. ഹാ, പിന്നെ പേടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ രണ്ട് റൗണ്ടും കൂടി നല്ല സുന്ദരമായിട്ട് വിറച്ച് വിറച്ചാണ് എടുത്തത് കേട്ടോ. പക്ഷേ അങ്ങ് എടുത്തു. അതൊന്ന് ഞാൻ എൻ്റെ വിറയിലൊന്നും ഷെറിക്ക് മനസ്സിലായില്ല കേട്ടോ. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് അപ്രിഷ്യേറ്റ് ചെയ്തു. ഞങ്ങൾ വലിയ സ്പീഡിലൊന്നുമല്ല പോയത്, ഞങ്ങൾ വെറും 120 miles per hour പോയത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത്ര എടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ ഷെറി എന്നോട് പറയുകയാണേ, ഇനിയുണ്ട് I-15 നേരെ മുകളിൽ കൂടി എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്രസ് വേ ഇങ്ങനെ നീണ്ടങ്ങ് കിടക്കുന്നത് കാണാം, അതിൻ്റെ മുകളിൽ കൂടി നേരെ പാരലായിട്ട് പറപ്പിക്കാൻ പറഞ്ഞു. ആ എന്നാൽ ചെറുതായിട്ടൊന്ന് നോക്കാം എന്ന് വിചാരിച്ച് ചെറിയൊരു കണക്കുകൂട്ടലോടുകൂടി തന്നെ ഞാൻ ഈ I-15 ലക്ഷ്യമായിട്ട് അങ്ങോട്ട് പറപ്പിച്ചു. അപ്പം വേണ്ട കറക്റ്റായിട്ട് I-15 മുകളിൽ വന്നു. ആ പിന്നെ എനിക്ക് നല്ല ധൈര്യമായിരുന്നു, അങ്ങനെ അങ്ങ് വിട്ടു. എൻ്റെ പൊന്നെ, പറഞ്ഞറിയിക്കാൻ വയ്യ, ഈ അനന്തവിഹായസിൽ ഒരു പക്ഷി പറക്കുന്നത് പോലെ എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു പക്ഷി പറക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് രണ്ട് ചിറക് വെച്ച് ഞാനങ്ങ് പറക്കുവാന്നങ്ങ് തോന്നി കേട്ടോ. അയ്യോ, എന്നാ ഒരു ഫീലായിരുന്നു എന്ന് പറയാം, എന്നാ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു. ആ ഇങ്ങനെ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ കൂടിയും ഞാൻ പറന്നു എന്നതാണ് അതിശയം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റൗണ്ട് എബൗട്ടും ഒക്കെ നല്ലവണ്ണം കാണാമായിരുന്നു, കാരണം ഇത് വെറും 5000 feet എബവ് അല്ലേ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് അത്രയും മുകളിലിരുന്ന് ചെറുതായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1.5 hours ആകാശത്തൊരു പക്ഷിയെ പോലെ പറന്നു. ഷെറി പറഞ്ഞു, ഷെറിക്ക് പ്ലെയിൻ പറപ്പിച്ചാൽ എത്ര പറപ്പിച്ചാലും മടുപ്പ് വരത്തില്ല, ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാനൊന്ന് പറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്കും തോന്നി അത് വളരെ വാസ്തവമാണെന്ന്. ഹോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു അനുഭവം ഒരിക്കലും മറക്കത്തില്ല. അങ്ങനെ 1.5 hours നേരം ഞങ്ങൾ ആകാശത്ത് നിന്നതിന് ശേഷം സേഫ് ആയിട്ട് തന്നെ തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം? ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചാൻസ് കിട്ടണമെന്നില്ല കേട്ടോ, പക്ഷേ ചാൻസ് കിട്ടിയാൽ നിങ്ങൾ കണിശം അത് യൂട്ടിലൈസ് ചെയ്യണം. എനിക്ക് ഇത്രയും വയസ്സായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ ഓടിക്കാനുള്ള ഒരു ലൈസൻസും കൂടി എടുത്തേനെ. ആഗ്രഹവും ഇത്തിരി ധൈര്യവും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയും അടുത്ത ഒരു എക്സൈറ്റിംഗ് ആൻഡ് ത്രില്ലിംഗ് വീഡിയോയുമായി വരുന്നതുവരെ ബൈ.